നമസ്കാരം. സമീപകാല iOS 18 അപ്ഡേറ്റിന് ശേഷം പല ഐഫോൺ ഉപഭോക്താക്കൾക്കും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും ദ്രുതഗതിയിലുള്ള ബാറ്ററി ഡ്രെയിനേജ് സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഈ അപ്ഡേറ്റ് ആപ്പിൾ സെപ്റ്റംബർ 16 പുറത്തിറക്കിയിരുന്നു. നിരവധി ഉപയോക്താക്കൾ തങ്ങളുടെ ഐഫോൺ ബാറ്ററികൾ അസാധാരണമാം വിധം വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് 1 മണിക്കൂറിനുള്ളിൽ 20 മുതൽ 30% വരെ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ഫോൺ ചാർജ് ചെയ്താൽ അത് 1 ദിവസം കൊണ്ട് തീരുവാണെന്നാണ് പരാതിക്കാർ പറയുന്നത്. ഇതുവരെ ഒരു ഐഫോണുകളിലും ഇങ്ങനെയൊരു ബാറ്ററി പ്രശ്നം സംഭവിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇത് ആപ്പിൾ ഫോണുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ദ്രുതഗതിയിലുള്ള ബാറ്ററി ചോർച്ച ഐഫോൺ ഉപഭോക്താക്കൾക്ക് കാര്യമായ അസ്വാരസ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ദിവസം മുഴുവൻ അവരുടെ ഉപകരണങ്ങൾ ഒന്നിലധികം തവണ ചാർജ് ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഐഫോണുകൾ അതിവേഗ ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നില്ല. ഇത് ദ്രുതഗതിയിലുള്ള ഡിസ്ചാർജ് തുടരുമ്പോൾ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് ദൈർഘ്യമേറിയ പ്രക്രിയയാകുന്നുണ്ട്. ഈ പ്രശ്നം ലഘൂകരിക്കാൻ ആപ്പിൾ ഉപഭോക്താക്കൾക്ക് ചില നടപടികൾ നൽകിയിട്ടുണ്ട്. ഫോണ് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷവും നിരവധി ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സറുകൾ തുടരുന്നത് ബാറ്ററി ലൈഫിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. iOS 18 ബീറ്റ പതിപ്പിലും ഈ പ്രശ്നം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബാറ്ററി ഡ്രെയിനേജ് പ്രശ്നം പരിഹരിക്കാൻ ഉപഭോക്താക്കൾക്ക് അവരുടെ ഐഫോൺ ക്രമീകരണങ്ങളിലേക്ക് നാവിഗേറ്റ് ചെയ്യാനും ബാറ്ററി ഉപയോഗ നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഓട്ടോ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഓട്ടോ ലോക്ക് പ്രവർത്തനക്ഷമമാക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ ഉപയോക്താക്കൾ ആപ്പ് അനുമതികൾ കൊടുക്കണം. കാരണം ചില ആപ്പുകളുടെ പശ്ചാത്തലത്തിൽ ലൊക്കേഷൻ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകാം. ഇത് അമിത ബാറ്ററി ഉപയോഗത്തിലേക്കാണ് നയിക്കുന്നത്. ഈ അനുമതികൾ ക്രമീകരിക്കുന്നത് ബാറ്ററി ലൈഫ് ലാഭിക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇന്റർനെറ്റ് ഉപയോഗത്തിന് മൊബൈൽ ഡാറ്റയ്ക്ക് പകരം വൈഫൈ ഉപയോഗിക്കാനാണ് ശുപാർശ ചെയ്യുന്നത്. കാരണം വൈഫൈ സാധാരണയായി കുറച്ച് ബാറ്ററി പവർ ഉപയോഗിക്കുന്നുള്ളൂ. ബാറ്ററി ഉപയോഗം ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് ഐഫോൺ ക്രമീകരണങ്ങളിലേക്ക് പോകാനും ബാറ്ററി ഓപ്ഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യാനും പ്രവർത്തനവും ബാറ്ററി ഉപയോഗ ചാർജും അവലോകനം ചെയ്യാനും സാധിക്കും. അനാവശ്യ ആപ്പുകൾ കണ്ടെത്തി ഷട്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോണിന്റെ ബാറ്ററി ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും. അതേസമയം ആപ്പിൾ പുതിയ ഐഫോൺ SE അപ്ഡേറ്റ് ചെയ്ത ഐപാഡ് എയറും അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ അവതരിപ്പിക്കും. ആപ്പിൾ ഐഫോൺ SE അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ചു കാലമായി. വരാനിരിക്കുന്ന മോഡലിന് ചില കാര്യമായ ഡിസൈൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2022 5G ഫീച്ചർ ചേർത്തപ്പോഴാണ് അവസാനമായി അപ്ഡേഷൻ നടന്നത്. പുതിയ ഐഫോണിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിലും ബെസലുകളിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നത്തെ മിക്ക ആൻഡ്രോയിഡ് ഫോണുകളും സൂപ്പർ ചാർജിംഗ് ഫീച്ചറുകൾ ഉള്ളവയാണ്. എന്നാൽ ഐഫോൺ ഇപ്പോഴും ഫാസ്റ്റ് ചാർജിംഗ് കൊണ്ടുവന്നിട്ടില്ല. പലരും രാത്രി മുഴുവൻ ഐഫോൺ ചാർജിനിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സമയത്താണ് iOS അപ്ഡേറ്റിലൂടെ ബാറ്ററി പ്രശ്നവും ഉടലെടുക്കുന്നത്. ഇങ്ങനെ രാത്രി മുഴുവൻ ചാർജിനിട്ട ഫോണിന്റെ ചാർജ് 1 ദിവസം കൊണ്ട് കാലിയാകുന്നുണ്ട്. ഐഫോൺ ഉപഭോക്താക്കളെ ഇത് ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ.